ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ പലവരും സ്വന്തമായിട്ട് ഒരു ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരായിരിക്കും. അതെ, നിങ്ങൾക്ക് കോഡിംഗ് ഒന്നും അറിയില്ല, അതേപോലെ തന്നെ നിങ്ങൾക്ക് പൈസയും ചെലവാക്കാൻ താല്പര്യമില്ല, എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് കോഡിങ്ങും ഫീസും ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള ആപ്പ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതവർക്ക് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്പ് എന്ന് പറയുന്നത് ഫ്രീ ആപ്പ് ക്രിയേറ്റർ ആണ്. അതായത് നിങ്ങൾ ഫ്രീ ആപ്പ് ക്രിയേറ്റർ എന്ന പ്ലേ സ്റ്റോറിൽ അടിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് കിട്ടും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കതിപ്പോൾ ഓപ്പൺ ചെയ്യാം. നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. അതായത് നിങ്ങൾക്കൊരു ആൻഡ്രോയിഡ് ആപ്പ്, നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ മാത്രമേ ഈ ഒരു ആപ്പ് കിട്ടൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആൻഡ്രോയിഡ് ആപ്പ് 5 മിനിറ്റിൽ തന്നെ നിങ്ങൾക്ക് കോഡിംഗ് ഒന്നും ചെയ്യാതെ അതേപോലെ തന്നെ പൈസ ഒന്നും ഇല്ലാതെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. അപ്പം ക്രിയേറ്റ് ആപ്പ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇത് കുറേ പേര് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വെറൈറ്റി ആപ്സിൻ്റെ ഇത് കാണും. നിങ്ങൾക്കിപ്പോൾ ഗെയിം ഉണ്ടാക്കാം, അതേപോലെ തന്നെ വാട്സപ്പ് പോലെ ഒരു ആപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയ ഒരു ആപ്പ് കാണിച്ചു തരാം. അതായത് ഞാൻ 3 ആപ്പ് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കി. ഞാനിപ്പോൾ ആദ്യത്തെ ടെക് പൂൾ എന്നാണ് പേരിട്ട്, അപ്പോൾ ആദ്യത്തെ തന്നെ ഞാൻ എടുക്കാം. ഈ ഒരു ടെക് പൂൾ എന്ന് പറയുന്ന ആപ്പ് നിങ്ങൾക്ക് വാട്സാപ്പ് പോലെയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചാറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ വേറെ ഒരാളായിട്ടും ചാറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ ആ ഒരു വാട്സപ്പ് പോലെ ആ ഒരു ആപ്പിൽ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് റിസീവ് ആയപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ്, വളരെ നല്ല ആപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഞാൻ ഉണ്ടാക്കി നോക്കി. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ തന്നെ നമുക്കിവിടെ നമ്മളോട് തന്നെ സംസാരിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് അധികം കോഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ ഉണ്ടാക്കാം. പിന്നെ മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, അതായത് എൻ്റെ ചാനലിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ടെക്പൂൾ എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അടിയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ആപ്പ് ഫോർമാറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് ആ വെബ്സൈറ്റിൻ്റെ സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്കൊരു ആപ്പും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ആ ഒരു ആപ്പാണ് ഇതെന്ന് പറയുന്നത്. ടെക്പൂൾ എന്നിങ്ങനെയാണ് ഇതിൻ്റെയും പേര്. ഇവിടെ നിങ്ങൾക്ക് കാണാം, എൻ്റെ വെബ്സൈറ്റിൻ്റെ സെയിം ഫോർമാറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു സെയിം ഫോർമാറ്റിൽ ആപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വേറെ കുറേ ആപ്സൊക്കെ പ്ലേ സ്റ്റോറിലും ഗൂഗിൾ പ്ലേയിലും ഒക്കെ കാണും, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയതായിരിക്കും. കാരണം ഇതിൽ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് ആപ്പ്സ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഇവർ തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കസ്റ്റം ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ഗെയിം ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഗെയിം മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഒരു ഗെയിം ഉണ്ടാക്കി നോക്കണമെങ്കിൽ നിങ്ങൾക്കതും ചെയ്യാം. ഇപ്പം ഞാൻ ഒരു ഗെയിം ഉണ്ടാക്കി നോക്കി. ഞാനിത് റെക്കോർഡ് ചെയ്തില്ല. ഞാനിത് ഇവിടെ ഫിഷിംഗ് ടെക് എന്ന് പറഞ്ഞൊരു ഗെയിം ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ഈ ഫിഷ് ചെയ്ത് കളിക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഗെയിംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് കളിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള തരം ലെവലും സ്കോറും ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ആ ഗെയിം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ പല രീതിയിലുള്ള ഗെയിംസ് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതേപോലെ തന്നെ വെബ് ആപ്പ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ മ്യൂസിക്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇവിടെ സ്പിൻ ദ ബോട്ടിൽ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഗെയിമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾക്ക് ടാസ്ക്സ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആപ്പാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലും ബാക്ക്ഗ്രൗണ്ടും സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളൊക്കെ തരത്തിൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ടാസ്ക് വേണം നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്രയും ടാസ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് അതൊക്കെ അടയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ആപ്പിൻ്റെ പേര് നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് നെയിമാണ് വേണ്ടത് നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചലഞ്ച് യുവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ചലഞ്ച് യുവർ സെൽഫ്. അപ്പോൾ നമുക്ക് കസ്റ്റം ഡിസൈൻ, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഐക്കൺ, അതേപോലെ തന്നെ ഇവർ തരുന്ന ഐക്കണ് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ആണെങ്കിൽ നിങ്ങൾ അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ഡിസൈനിങ്ങാണ് എടുക്കുന്നത്. നമുക്ക് അതൊന്ന് ആഡ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു പേജ് വന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഇതിൽ ആപ്പിൻ്റെ പേര് ചേഞ്ച് യുവർ സെൽഫ് നിങ്ങൾ മേളിൽ കാണാം. ഇപ്പം നിങ്ങൾക്കിത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ, അതായത് നിങ്ങൾക്കിത് ഗൂഗിൾ പ്ലേയിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുക്കണം. നിങ്ങൾ
$25 കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേയിൽ പബ്ലിഷ് ചെയ്ത് അല്ലെങ്കിൽ മറ്റാൾക്കാർക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ഒരു പബ്ലിഷിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെരിഫിക്കേഷനും അതേപോലെ തന്നെ ഇതൊക്കെ കാണും. അപ്പം നിങ്ങൾ ഈ ഒരു ക്രിയേറ്റ് ആപ്പ് കൊടുത്ത് നിങ്ങൾ $25 കൊടുക്കണം ഇത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ. അപ്പം നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ മെയിലിൽ ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ആൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അയാൾക്ക് ഈ ലിങ്ക് അയച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കാണും. നിങ്ങൾക്ക് അത് വഴി ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ലിങ്ക് വഴിയും ഡൗൺലോഡ് ചെയ്യാം, പക്ഷേ അത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ടാണ് QR കോഡ് വെച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ പോവാണ്. അപ്പോഴത്തേ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ പോവാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ പ്രസ് ഓക്കെ എന്ന് പറഞ്ഞു കാണാം. അപ്പം നിങ്ങൾ അതൊന്നും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതേപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോൾ വ്യൂവേഴ്സിനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡ് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് QR കോഡ് അയച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മളിവിടെ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്കിവിടെ ഓക്കെയാണ്. അപ്പം അതെ, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വരും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഈ ഒരു നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ആപ്പ് ആയതുകൊണ്ട് ഇത് വളരെ സേഫാണ്. അപ്പം നിങ്ങൾക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രീ ആപ്പ് ക്രിയേറ്റർ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് സ്വയം യൂസ് ചെയ്യാം. അപ്പോൾ വളരെ നല്ലൊരു ആപ്പ് ക്രിയേറ്ററാണ്. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു APK ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു APK ഫയലായിട്ട്, അതായത് ഒരു ലിങ്ക് APK ഫയലായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൽ അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്കിത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പൈസ കൊടുക്കണം. ഇത് $25 കൊടുക്കണം നിങ്ങൾ. ഇതിപ്പം നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പം ദേ ഹൗ മെനി പീപ്പിൾ ആർ പ്ലേയിങ് ഉള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നമ്മളിവിടെ 2 കൊടുക്കുക. ഇപ്പോൾ വേറെ ആളില്ല എന്നാലും നമ്മൾ 2 കൊടുക്കുക. ഇനി സ്പിൻ കൊടുക്കുക. അപ്പോൾ പ്ലെയർ 1 ഉണ്ട്, പ്ലെയർ 2 ഉണ്ട്. അപ്പോൾ പ്ലെയർ 1 മസാജ് എന്ന് പറയുന്നതാണ്. അപ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുക പ്ലെയർ 1. അപ്പം അങ്ങനെയാണ് ടാസ്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ആപ്പ് ക്രിയേറ്ററിൽ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പമായിട്ട് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.